മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആണ്. കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വീഡിയോസ് ചെയ്യണം എന്ന് ഞാൻ എപ്പോഴും പറയുന്ന അതിൻ്റെ ഭാഗമായിട്ട് ചില സന്ദർഭങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യുന്നത്. ഇപ്പം എന്തായാലും നോമ്പൊക്കെ കഴിഞ്ഞു. നോമ്പിന് മുമ്പേ ഞാൻ പ്ലാൻ ചെയ്ത ഒരു കാര്യമായിരുന്നു. ഓക്കെ, നോമ്പിൻ്റേതായ കുറച്ച്, നോമ്പ് പിടിച്ചതിൻ്റേതായ കുറച്ച് ക്ഷീണമുണ്ട്, കുഴപ്പമില്ല. ഒരു രണ്ട് മൂന്നാഴ്ച കൊണ്ട് എന്തായാലും അത് പിക്കപ്പായിട്ട് വരും. ഓക്കെ, അതായത് ഈ പാരമ്പര്യമായിട്ട് പലർക്കും പല അസുഖങ്ങൾ ഉണ്ടാകാറുണ്ട്. ഉദാഹരണത്തിന് ഒരു 30 വയസ്സുള്ള ചില ആളുകൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് അറ്റാക്ക് വരാറുണ്ട്. ചില ആൾക്കാരൊക്കെ ഈ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളൊക്കെ വരാറുണ്ട്. ഈ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല പല ആളുകളോടൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ നമുക്കിത് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതും, അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ ചിലവ് പറയും അസുഖങ്ങൾ വരുന്നത് പടച്ചവനാണ്, അതെന്തായാലും അങ്ങനെയൊക്കെ തന്നെയാണ്, നമ്മൾ ആ ഒരു തത്വത്തിൽ തന്നെ വിശ്വസിച്ച് പോവുക. പക്ഷേ നമ്മൾക്ക് ഇങ്ങനത്തെ അസുഖങ്ങൾ നമുക്ക് പാരമ്പര്യമായിട്ടുണ്ടോ? ഫോർ എക്സാമ്പിൾ, എൻ്റെ ഫാദറിന് ഇതേപോലത്തെ ഒരു അസുഖം ഉണ്ടെന്നുണ്ട്. പക്ഷേ പാരമ്പര്യമായിട്ടുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതിന് നമുക്ക് എന്ത് ചെയ്യണമെന്നറിയോ? ഞാനിത് ഇത് സംബന്ധമായിട്ട് ഒന്ന് രണ്ട് ആൾക്കാരോട് ഇതിനെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ ഈ ജീൻ ടെസ്റ്റ്, അതായത് പണ്ട് അമേരിക്കയിലൊക്കെ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തൊരു പരിപാടിയാണ് ജീൻ ടെസ്റ്റ് എന്ന് പറയണത്. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും നമ്മുടെ ബോഡി എന്ന് പറഞ്ഞാൽ ഈ ആ ജീനുകളുടെ പ്രോഗ്രാമിംഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റുമെന്നാണ്. ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് എൻ്റെ ഒരു ജീൻ ടെസ്റ്റ് നടത്താനായിട്ട് പോവാണ്. ഇപ്പം നമ്മുടെ നാട്ടിലും ഈ ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വേറെ കാര്യം പറയട്ടെ, ഇത് നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പരീക്ഷ നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാനിന്ന് എൻ്റെ ജീൻ ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന അതേ പ്രോസസ്സ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട്. വി ജനോമിക്സ് എന്നാണ് ഈ ഒരു ജീൻ ടെസ്റ്റിംഗ് നടത്തുന്ന പ്രോസസ്സ് കമ്പനിയുടെ പേര്. അതായത് കണ്ടത് ഇവിടെ കുറച്ച് രണ്ടാൾക്കാരെ ഇരിക്കുന്നുണ്ട്, ഇവരും ഉണ്ട്, തന്നെ രണ്ടാൾക്കാരെ ഇരിക്കുന്നുണ്ട്. ഇവർ സത്യം പറഞ്ഞാൽ ഇവരുടെ പരിപാടി, ഞാനിപ്പോൾ അവിടെ എത്തിയപ്പോൾ ഇവരുടെ പരിപാടി എന്ന് വെച്ചാൽ, അതായത് കൗൺസിലേഴ്സാണ് നമുക്കൊരു പക്ഷേ ഇതിന്. ഞാൻ നമ്പർ എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, നിങ്ങളൊന്ന് വിളിച്ചു ചോദിച്ചോ, ചില ആൾക്കാർക്ക് സംശയം ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇവർക്ക് അപ്പോയിൻമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവർ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ എന്തായാലും എൻ്റെ ജീൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണം. ടെസ്റ്റ് ചെയ്താൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ല, മൂന്നാഴ്ചയോളം സമയമുണ്ട്. അപ്പോൾ മൂന്നാഴ്ച കഴിഞ്ഞറിയാം എൻ്റെ ബോഡിയിൽ എന്തൊക്കെയാണ് പരിപാടികളാണ് ഉള്ളതെന്നുള്ള കാര്യം. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഡോക്ടർ പ്രമോദിൽ പോയിട്ട് യൂറിൻ്റെ പ്രശ്നം പറഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ വലിയ പ്രമോഷനാണ്, എൻ്റെ കല്ല് അതോടുകൂടി പാസ് ചെയ്യും. ഞാൻ സത്യാവസ്ഥ പറഞ്ഞ ഒരാളാണ്, നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതെ, ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാം. അതാണ് ഇവരൊരു പക്ഷേ ആദ്യമായിട്ട് ക്യാമറയുടെ മുന്നിൽ കാണുന്നത് കൊണ്ട് ചെറിയൊരു ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടാവും. പേര് പറഞ്ഞോ? ശ്രുതി. അതേ, ശ്രുതിയും സൂര്യയുമാണ്. അതെ, ഇത് കണ്ടത് എൻ്റെ ജീൻ ടെസ്റ്റ് ചെയ്യാനുള്ള, അതേ അല്ലെ, പിടിക്കല്ലേ, ജീൻ ടെസ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ അകത്തു നിന്ന് നമുക്ക് സാമ്പിള് ശേഖരിക്കേണ്ടതുണ്ട്. രണ്ട് രീതിയിലാണ്, ഒന്നെങ്കിൽ നമ്മളുടെ ബ്ലഡ് എടുക്കും, അല്ലെങ്കിൽ സലൈവ. സലൈവ എടുത്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെസ്റ്റിന് അയക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് നോക്കാം. അതുക്കുമ്പ് ഇവരോട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട്. ഒരു സാധാരണ ഒരാൾ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, അദ്ദേഹത്തിന് പാരമ്പര്യമായിട്ട് കുടുംബത്തിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ട്. ഓക്കെ, ഈ ഹാർട്ട് അറ്റാക്ക് നമുക്ക് ജീൻ ടെസ്റ്റ് കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതകളെ കുറിച്ച് അറിയാൻ പറ്റുമോ? പറ്റും. എന്തൊക്കെ രോഗങ്ങൾ നമുക്ക് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും? പ്രെഡിക്റ്റ് ചെയ്യാൻ വെച്ചാൽ ഇപ്പം എൻ്റെ ബോഡിയിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. വൈറ്റമിൻ ഡെഫിഷ്യൻസി, അത് കാരണം നമുക്ക് ഒരു ഹാർട്ട് കണ്ടീഷന് ഡെവലപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അത് മാത്രമല്ല കിഡ്നി കണ്ടീഷൻസും അതിന് നമുക്ക് നോക്കാൻ പറ്റും. ഓക്കെ, മാക്സിമം നമ്മൾ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉള്ളതാണ് മെയിൻ ആയിട്ട് ഒരു ഹെൽത്ത് കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യാൻ റീസൺ. അപ്പൊ അത് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മുടെ ട്രൈഗ്ലിസറൈഡ് ലെവൽസ്, നോർമലി തന്നെ നമ്മുടെ കൊളസ്ട്രോൾ, HDL, LDL, അത് ലെവൽസ് ഒക്കെ നമുക്ക് നോക്കാൻ പറ്റും. അതായത് ജീനോടിപ്പിക്കലി ജനറ്റിക് വഴി, അതായത് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കണ്ടീഷൻ പ്രോൺ ആവാൻ ചാൻസ് ഉണ്ടോ, പാരമ്പര്യമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യത അല്ലേ. എനിക്ക് ഉണ്ടാകാറുമ്പോൾ ഞാൻ ഇതൊക്കെ കണ്ട്രോളായ ഒരു മനുഷ്യനെങ്കിലും ചെയ്തേക്കാന്ന് വിചാരിച്ചു.
ആണ്. പിന്നെ നമുക്ക് ഇപ്പം പറയാലോ, ഇപ്പം ക്യാൻസർ എന്ന് പറഞ്ഞ അസുഖമൊക്കെ ആർക്കും വരുത്താതിരിക്കട്ടെ, അതൊക്കെ നമുക്ക് പ്രെഡിക്ട് ചെയ്യാനായിട്ട് സാധിക്കും? പറ്റും അല്ലേ. പക്ഷെ അത് ട്രിഗർ ആണോ ഇല്ലയോ അല്ല നമ്മൾ നോക്കണത്. ആ ജീന് അതില് അതായത് ഒരു പാരമ്പര്യമായിട്ട് ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ആ ജീൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നോട്ട് നെസസറി അത് ഡെവലപ്പ് ആവാം. ഓക്കെ ഓക്കെ ഓക്കെ, ഓക്കെ. നമ്മുടെ സുഹൃത്ത് പറഞ്ഞ വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളൊന്ന് ആലോചിക്കും, നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും നേരത്തെ ഇതേപോലെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്ന് എന്താ പറയാ, നമ്മൾ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ ആൾക്കാരുണ്ടാകാം. ഒന്നും ഉണ്ടാവില്ല, പെട്ടെന്നൊരു അറ്റാക്ക് വന്നിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചത് പാരമ്പര്യമായിട്ടുള്ള ഒരു പക്ഷേ അരെ സുഹൃത്തെ ഇതിൻ്റെതായ പ്രശ്നം, ജീനിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ കണ്ടെത്തിയായിരുന്നെങ്കിൽ അതിനനുസരിച്ചുള്ള വൈറ്റമിൻസ് ഒക്കെ നമ്മൾ കഴിച്ചായിരുന്നെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് പ്രിവെന്റ് ആകുകയും. പിന്നെ ഞാൻ വേറെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഒരാവശ്യമായിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ കമൻറ്റ് ചെയ്യരുത്, കാരണം ഇത് ജീവിതം വെച്ചുള്ള കളികളാണ്. നമ്മുടെ ജീവന നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞ സാധനം വളരെ സന്തോഷകരമായിട്ട് ജീവിക്കേണ്ട സാധനം. ഇതെല്ലാം ഞാനിത് എനിക്കിത് കാണുമ്പോൾ ചിരിവരും. എൻ്റെ ജീൻ എടുക്കുമല്ലോ കേട്ടോ. ഇനി എന്തായാലും ജീൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ജീൻ ടെസ്റ്റ് ചെയ്യണ ബോക്സിന്റെ അൺബോക്സിംഗ് ആണ്. അത് കിറ്റ്. ആ ഓക്കെ. സലൈവ സലൈവ എന്ന് പറഞ്ഞ തുപ്പലാട്ടോ, തുപ്പൽ എടുക്കണം. ഉമിനീര് അമ്പോ ഇംഗ്ലീഷൊക്കെ അറിയാട്ടോ. ബോക്സിലൊക്കെ കളക്ഷൻ അതാ കുനിയലോ. ഇതെന്താ ചെയ്യണ്ടേ? ഇത് തുറന്നിട്ട് ഇതിലേക്ക് നമ്മള് ഈ ഫണൽ ഇടുക, എന്നിട്ട് നമ്മളുടെ സലൈവ ഇതിലേക്ക് കളക്ട് ചെയ്യാം. ഒന്നര മണിക്കൂറായി എന്തെങ്കിലും സാധനം കഴിച്ചിട്ട്. കാരണം ഞാൻ ഈ ടെസ്റ്റിന് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ നമ്മളോട് പറഞ്ഞത് മുക്കാൽ മണിക്കൂറോളം ഭക്ഷണം കഴിക്കാതിരിക്കണം. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അത് കണ്ടറിയാൻ പറ്റുന്നത് നമ്മുടെ സുഹൃത്തുക്കൾ കാണുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഒന്ന് രണ്ട് പോയിന്റ് മാർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. കാര്യം ഇതിൻ്റെ അകത്ത് ഒരു ലിക്വിഡുണ്ട്. ഈ സാധനം തുറന്നാൽ തന്നെ പെട്ടെന്ന് നമുക്ക് തുപ്പാൻ സാധിക്കില്ല. പിന്നെ തുപ്പലെടുക്കുമ്പോൾ തന്നെ പതയം ഉണ്ടാകാൻ പാടില്ല. സാഹസികമായ കാര്യമല്ല, എന്നിരുന്നാൽ പോലും കറക്റ്റായിട്ട് കിട്ടിയാൽ മാത്രമേ അവർക്കത് മെഷർ ചെയ്യാൻ സാധിക്കുള്ളൂ. അതിനൊരു മസാജൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ കാണിക്കണമെന്നാണ്. എങ്ങനെ കാണിച്ചാലും കാര്യത്തിൽ തീരുമാനം ഉണ്ടായാൽ മതി. നമ്മുടെ ജീൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ എല്ലാ ആൾക്കാരെയും കൊണ്ട് ഇതിൻ്റെ റിസൾട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ലാബിൽ ടെസ്റ്റ് ചെയ്യുന്ന പോലെ പെട്ടെന്ന് കിട്ടില്ല. മൂന്നാഴ്ചയല്ലേ ആ മൂന്നാഴ്ചയോളം സമയം വരും. മൂന്നാഴ്ച കഴിയുമ്പോൾ അറിയാം നമ്മുടെ അവസ്ഥ എന്താണെന്ന്. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും ഇത് ഇവരെ കൈയോടെ ഏൽപ്പിക്കുകയാണ്. എന്നപ്പിടിച്ചോ വാ, എല്ലാം നല്ലതുമായിട്ട് വരട്ടെ. ഇനി മൂന്നാഴ്ച വെയിറ്റ് ചെയ്യണം, നോക്കാം എന്താവുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് എടുക്കണം. ബൈ.